Friends, everyone, welcome. I am Sir Ibrahim. HENZ BNZR channel. Like you all, welcome. We are going to talk about a very easy method. What is it? It is a water purifier. നമ്മളിത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ബോട്ടിൽസാണ്. ബോട്ടിൽസിനുള്ളിൽ നമ്മൾ മൂന്ന് തരം സെറ്റപ്പുകൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ചാർക്കോളാണ്, അത് ഏറ്റവും അടിയിൽ വരുന്നത് ചാർക്കോളായിരിക്കും. പിന്നീട് നമ്മൾ സാധാ ക്ലീൻ ചെയ്ത മണലാണ്, ഈ സാധാ വെറുതെ എടുത്തുള്ളതല്ല, ഇത് കുറച്ച് ക്ലീൻ ചെയ്ത് എടുപ്പാക്കി എടുക്കണം. അതിനുശേഷമുള്ള മണലാണ് ഈ കാണുന്നത്. പിന്നെ സാധാരണ നമ്മൾ കരിങ്കല്ലിൻ്റെ കുറച്ച് ഐറ്റം, കുറച്ച് തരികളാണ്, കുറച്ച് ഈ ഹോൾട്ടിട്ട് നമ്മൾ ഈ പൈപ്പ്, ഇത് വെള്ളം വരാൻ വേണ്ടിയുള്ള പൈപ്പാണ്. പിന്നെ അത് കൂടാതെ ഇതിന് ചെറിയൊരു ഒരു വാഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് വാഷർ നമ്മളിതിന് വേണം. ഈ രണ്ട് വാഷർ ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുക. അതിനൊരു ഇതായതുപോലെ അങ്ങനെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എയർ ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തും. ഇതാ ഇങ്ങനെ ഇടുക, ഒരു കട്ടിൽ എടുത്തിട്ടാണ്. അതിനുകൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആണെന്നല്ല, ഇത് നമ്മൾ സാധാരണ ട്യൂബാണ്. അതിനുശേഷം ഇതാ ഇതിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പിറ്റി ഇത് ഹോൾ ഇട്ട്, സാധാരണ ഒരു കത്തിരിക്ക എടുത്തിട്ട് ഹോൾ ഇടാൻ സംഭവമാണത്. വലിയ സംഭവം അല്ലാത്തത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് വളരെ സെറ്റപ്പാക്കി എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉൾഭാഗം എടുക്കി കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വളരെ ഇതാക്കി എടുത്തു. അപ്പോൾ ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ആൾ പുറത്തേക്ക് പോവില്ല. അപ്പോൾ അത് അതുതന്നെ ഏറ്റവും ബോട്ടമായിട്ടുള്ള ഭാഗം. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഫിൽറ്ററും മറ്റു സാധനങ്ങളും വരിക. അപ്പോൾ ഇത് ഇനി ഫിൽറ്ററിന് വേണ്ട സംഭവങ്ങൾ ഇതാണ്. ഈ ഫിൽറ്ററിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഈ ഹോൾ ഇട്ടിൻ്റെ ഉള്ളിൽ ടൈറ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ ഇതിനെ ഫിൽറ്ററാക്കി മാറ്റണം. ആ ഫിൽറ്ററാക്കി മാറ്റാനായിട്ട് ഇതിൻ്റെ ഞാനിവിടെ നാല് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ നാല് ഹോളിലൂടെയാണ് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം നമുക്ക് പുറത്തേക്ക് വരിക. അപ്പോൾ അതിനുള്ള ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഏത് രൂപത്തിൽ നമുക്ക് വേണമെങ്കിലും അതിനെ ഫിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫിൽറ്റർ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ആദ്യ പൊടി എന്ന് പറഞ്ഞത് ഈ കോട്ടൺ ഷീറ്റാണ്, ചെറിയൊരു കോട്ടൻ്റെ പീസാണ്. ഇത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് പഞ്ഞി കോട്ടൺ ഉപയോഗിക്കാം. സോ നമ്മളത് മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ചെറിയൊരു പീസ് അതിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഏരിയ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാർക്കോൾ ഫസ്റ്റ് ഇടുന്നത് ചാർക്കോളാണ്. അപ്പോൾ അത് ഉള്ളിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടുള്ളത്. കൂടാതെ ഒരു ഫിൽറ്ററും കൂടിയാണത്. അപ്പോൾ ഇത് നമ്മൾ ചാർക്കോൾ ഇതിലേക്ക് നിറയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിനെ ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ഏറ്റവും ബോട്ടം ലെയർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വേണ്ടത് ഇതിനേക്കാളും കുറച്ച് തരി കുറഞ്ഞത്, തരി കുറഞ്ഞ ഒരു മണലാണ് അതിനുള്ളിൽ നെക്സ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാനുള്ളത്. ലെയർ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി എടുക്കാനുള്ള നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഈ കുറച്ച് കട്ടി കൂടിയത് കല്ല് രൂപത്തിലുള്ള ഒരു കുറച്ച് ഗ്രാനൂൾസ് ആണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ പീസ് ഇതുപോലത്തെ ഒരു പീസ് ഒരു പീസ് എടുക്കുക, ഇതിങ്ങനെ ഇതിൽ വയ്ക്കുക. അപ്പോൾ ഇത്രയും ഫില്ലാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അടിഭാഗത്താണ് ചാർക്കോൾ ഉള്ളത്. ഇപ്പോൾ ചാർക്കോൾ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, ഇത് കൂടുതൽ ഉപയോഗിക്കും. കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്യൂരിഫിക്കേഷൻ കിട്ടും. പിന്നെ സാധാരണ ഫൈൻ സാൻഡ് എന്ന് പറയുന്ന നമ്മൾ സാധാരണ മണൽ തരി, പിന്നെ ഇതിൻ്റെ കരിങ്കല്ലിൻ്റെ ചെറിയ പീസസ് അതിൻ്റെ തരികൾ, അതാണ് ഇതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മളതിൻ്റെ മൂടിയാണ്, അതിൻ്റെ മൂടിയൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർ ടൈറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ലീക്ക് വരാൻ പാടില്ല. കാരണം ലീക്ക് വന്നാൽ നമ്മൾ ഈ പഴുപ്പൊക്കെ പാളും. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് റെഡിയായി, നേരെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം. ഓക്കെ, നല്ല ഫിറ്റായി പോകാം, നല്ല വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ കറക്റ്റായി കൂടാം. ഇത് പാട്ടാണ് നമ്മളെ പ്ലാസ്റ്റിക്കാണെന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ ഐ മീൻ പെയിൻറ്റിൻ്റെതാണെന്ന് ആൾക്കാർ അറിയണ്ട. അപ്പോൾ നമ്മളിനി ഫിൽറ്ററിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ള കാണാം നിങ്ങൾക്ക്, ഇതൊരു നമ്മൾ സാധാ മണലാണ്, മണ്ണാണ്, ചെമ്മണ്ണ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ ചെമ്മണ്ണാണ് അതിൽ കുറച്ചൊന്ന്. അപ്പോൾ ഇത് മണ്ണാണ്. ഈ മണ്ണിനെ ഞാൻ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളതിനെ ഈ വെള്ളത്തിന് വൃത്തികേടാക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വെള്ളത്തിലിട്ട് ഈ ആൾ ചെറിയ വെള്ളം ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏകദേശം ചെളിവെള്ളം ആയിരുന്നു. പിന്നെ ഇത് ഭയങ്കര പെർഫെക്റ്റ് സാധനമൊന്നുമല്ല കേട്ടോ, നമ്മളൊരു പ്രതീക്ഷണമാണ്. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 100% ബാക്ടീരിയ കൊല്ലുന്നു, PH 7 ഒക്കെ എത്തുന്നു, നമുക്ക് അവകാശവാദങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്കൊരു അറ്റംപ്റ്റ് ആണ്, ഇത് നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളൊരു ഒരു ശ്രമം. അപ്പോൾ ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വളരെ വെള്ളമൊന്നുമില്ല, പക്ഷെ പഴയ കിട്ടേൻ്റെ കുറച്ച് തരിയിലേക്ക് എടുക്കുന്നുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടത്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ വളരെ ആങ്സൈറ്റി ആണ്, നമ്മളിത് ഫിൽറ്ററിങ് നടക്കണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് തുറന്ന് നോക്കേണ്ടത് എന്താണ് സംഭവം എന്നുള്ളത് നടക്കുന്നുണ്ട്, നമ്മുടെ പരിപാടി പാളിയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കണം കാണത് എന്താണ് സെറ്റപ്പ് എന്നുള്ളത്.
എന്താ സംഭവിക്കുന്ന അറിയില്ല, ചെളിവെള്ളം നല്ല മണമുണ്ട്. അപ്പോൾ സംഭവം കിടുകയാണ് കേട്ടോ, ഉഷാറായിട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്. സംഭവം കിടുകയാണ്, ഇത് നല്ല രീതിയിൽ ആൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെളിവെള്ളം നിങ്ങൾ കണ്ടിരുന്നല്ലോ, പാരസൊക്കെ കളറൊക്കെ മാറി ആൾ നല്ലൊരു ഫിൽട്ടറിങ് എത്തിയിട്ടുണ്ട്. ഞാൻ വളരെ ചെളി നിറച്ചുകൊണ്ടാണ്, നമ്മൾ ഇത്രയ്ക്ക് ചെളിയൊന്നും നമ്മളെ പൈപ്പ് ഉള്ളത് വരില്ലല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഫിൽട്ടർ ചെയ്തിട്ട് അവസാനം എന്താകുമെന്നുള്ളത് നോക്കാം. സംഭവം വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റിസൾട്ട് ഒന്ന് പരിശോധിക്കാൻ പോകണം. എന്താകുമെന്ന് നമുക്ക് എന്തറിയാം, എന്തായാലും നോക്കാം സംഭവം എന്താണെന്ന്. ആൾ ഉഷാറാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്. ആഹാ, ഉഷാറായിട്ടില്ല. അത് കുടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, അതായത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുക. കണ്ടോ, ഇതിപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ ഈ ലെവലിൽ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായത് ആകെ വൃത്തികളായിരുന്ന വെള്ളമാണത്, ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ബാക്കി വന്നാലും വെള്ളം ഒഴിച്ചത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എടുക്കുന്നത് വളരെ വൃത്തിയുടെ വെള്ളമാണ്. അപ്പോൾ അതിന് ഇത്രയും ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ട പരിപാടി ഇത്രയും മനസ്സിലായല്ലോ, ചാർക്കോളും സെറ്റപ്പും ഉപയോഗിച്ചുള്ള ഇതാണത്. നമ്മൾ ഇതിന് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ടെസ്റ്റ് നടത്താം. നമുക്കൊന്ന് കുടിക്കാവുന്ന രീതിയിലുള്ള വെള്ളം ഇതിന് കിട്ടണം. ആ രീതിയിൽ നമുക്കുള്ള കുറച്ച് അതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാർക്കോളിൻ്റെ എമൗണ്ട് കൂട്ടണം, പിന്നെ അതേപോലെ മറ്റ് മണലിൻ്റെ അളവും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി നടക്കും. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇനി കുടിക്കാവുന്ന സെറ്റപ്പിൽ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പ്യൂരിഫൈ, കുറച്ചുകൂടി കുടിക്കാൻ പറ്റാത്ത വെള്ളം. അപ്പോൾ ഇതാണ് കുറച്ച് കുടിക്കാൻ പറ്റാത്ത വെള്ളം. അപ്പോൾ ഇനി നമ്മളിത് എടുക്കാൻ പോകുന്നത്, നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് നോക്കുക എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം എനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഇതാണ്. ഇപ്പോൾ ഏകദേശം വൃത്തിയുടെ കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിത് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റ് കുടിക്കാൻ എനിക്ക് പറ്റണം. അതാണ് നമ്മൾ ഇതിൻ്റെ പരിപാടിയുടെ സക്സസ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നുകൂടി, എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ സാധനം ഉഷാറാണ് കേട്ടോ, നമ്മൾ അടിപൊളിയായിട്ടുള്ള സംഭവം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഈസായിട്ട് കാണാവുന്ന രീതിയിൽ ഞാൻ കാണിക്കുകയാണ് ക്യാമറയ്ക്ക്. അപ്പോൾ നമ്മളുടെ പരിപാടി സക്സസ് ആണ്, 100% ഫിൽട്ടർ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ഞാൻ ഫിൽട്ടർ ചെയ്ത് ഈ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫിൽട്ടറിങ് ടെക്നിക്ക് വളരെ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ PHMEter നമ്മളെ കയ്യിലില്ല, അതുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് പറയാമായിരുന്നു. ഏകദേശം ഞാൻ 2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുകയാണ്, കാരണം ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ വെള്ളം ഇതിൽ നിന്നുള്ള വെള്ളം എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ പോണത്. അപ്പം മുമ്പ് നമ്മളെ കലക്കി വെച്ചിരുന്ന ആ വെള്ളമാണത് കാണിക്കുന്നത്. കുറച്ച് അത് ഇരുന്നിട്ട് അടിയിൽ പിടിച്ച് ഇപ്പോൾ കളറൊക്കെ പോയി. അപ്പോൾ അത് കലങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കലക്കിയത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് കേട്ടോ. ആ ഫ്രണ്ട്സ്, അപ്പോൾ നോമ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ വെള്ളം ഉപയോഗിച്ച് ഞാൻ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, കാരണം കുറേ നേരം പെയിൻറ്റിൽ കിടന്നുകൊണ്ടുള്ള വെള്ളത്തിന് ചെറിയൊരു മണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇതിൻ്റേതായിട്ടുള്ള ഒരു മണം ഇല്ല ഇതിന്. അപ്പോൾ പെർഫെക്റ്റ് ആണ്, ഫിൽറ്ററിങ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വെള്ളം ഇപ്പോൾ രണ്ട് വെള്ളം എന്താ കാണാം, രണ്ട് വെള്ളം നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് ഏകദേശം നല്ല തെളിച്ചത്തിലുണ്ട്. ഓക്കെ, ഫിൽറ്ററിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണ എന്താണോ ചെയ്യാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ പുതിയൊരു വീഡിയോ വരുന്നത് ഹെൻസ് ബ്നസ്ആർ ഇബ്രാഹിം സൈനിങ് ഓഫ്.